എന്റെയും ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മൂന്ന് കുട്ടികളെ ജനിപ്പിക്കാൻ ഒരച്ഛൻ, അതുമാത്രമാണ് എനിക്കുണ്ടായ അസറ്റ്. എന്നാൽ ഇന്നലെ പതിവിന് വിരുദ്ധമായി മദ്യപിച്ചു വന്ന കുട്ടികളുടെ അച്ഛനെ ഞാൻ വെച്ചു വിളമ്പി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കാരണം രണ്ടു ദിവസം മുമ്പാ എന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞത്. മക്കളുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതിരുന്ന ഒരച്ഛൻ ജീവിതത്തിൽ ആദ്യമായി മകൾക്ക് 10 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. മക്കളെ അച്ഛൻ സ്നേഹിച്ചു തുടങ്ങിയെന്നറിയുന്ന ഒരമ്മയുടെ ആനന്ദമായിരുന്നു ആ സമയത്തെനിക്ക്. എന്നാൽ യുവർ ഓണർ, ഈ കോടതിയിൽ എത്തുന്നതുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല എതിർഭാഗം വക്കീൽ അഡ്വക്കേറ്റ് വിജയകുമാറാണെന്ന്. ഈ കേസിലെ വാദിയായ സദാനന്ദനും അയാളുടെ മകനും ചേർന്ന് വക്കീൽ ഫീസായി കൊടുത്ത 10 ലക്ഷം രൂപയാണ് എന്റെ മകൾക്ക് ദാനമായി കൊടുത്തതെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അമ്മയെ ജയിലിലേക്ക് അയക്കാൻ മകൾക്ക് പണം നൽകുന്ന ഒരു അച്ഛൻ, അങ്ങനെ ഒരാൾ നീതിക്ക് വേണ്ടി പോരാടുമെന്ന് ഒരു കോടതിക്കും പറയാനാകില്ല. ഫാമിലി സെന്റിമെന്റ്സ് വിളമ്പാനുള്ള സ്ഥലമാണോ കോടതി? ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് വക്കീൽ ചവഞ്ഞു വന്ന പ്രതി കോടതിയുടെ കാരുണ്യം പിടിച്ചു പറ്റാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ, അധികമായി പോയെങ്കിൽ ഞാനതിന് ബഹുമാനപ്പെട്ട കോടതിയോട് ക്ഷമ ചോദിക്കുക. യുവർ ഓണർ, ഇവിടെ വന്ന് മൊഴി തന്ന ശിവദാസൻ എന്നാള് കള്ളസാക്ഷിയാണ്. അയാളെ പണം കൊടുത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചതാ. ആകയാൽ എന്റെ കടമകളെ മറന്ന്, അധികാരത്തെ മറികടന്ന് ഞാൻ ആരെക്കൊണ്ടും മനഃപൂർവ്വമായി ഒന്നും ചെയ്യിക്കാത്ത സ്ഥിതിക്ക് എന്നെ നിരുപാധികം വിട്ടയക്കണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിലെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് സാക്ഷികൾ ഇന്നേ ദിവസം ഹാജരാകാത്തതിനാൽ കേസ് വരുന്ന 24-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴേ അമ്മയുടെ മനസ്സ് പെടയാറുള്ളൂ. എന്തായാലും ദിയയുടെ അമ്മ അസാമാന്യ ധൈര്യം കാണിച്ചത്. ഒരു വക്കീലിനെ പോലും വെക്കാതെ കേസ് സ്വന്തമായിട്ട് വാദിച്ചു എന്നൊക്കെ പറയുമ്പോ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോടതിയിൽ പേരെടുത്ത വിജയകുമാർ വക്കീലിനെതിരെ. വീട്ടിൽ നിന്ന് പോകുമ്പോ പോലും എന്നോട് പറഞ്ഞില്ല അമ്മയാ അമ്മയുടെ കേസ് വാദിക്കാൻ പോകുന്നേന്ന്. നീ നിയമം അറിയാവുന്ന ആളല്ലേ, പിന്നെ അമ്മയൊന്നും സഹായിക്കാത്തത് എന്താ? പറഞ്ഞാലല്ലേ സഹായിക്കാൻ പറ്റൂ. പിന്നെ അമ്മയ്ക്ക് വകുപ്പും നിയമമൊക്കെ നല്ലപോലെ അറിയാം. സത്യം പറഞ്ഞ അമ്മ വില്ലേജ് ഓഫീസർ അല്ല, വക്കീലാവേണ്ട കൂട്ടത്തിലാ. ഇപ്പോഴെന്താ പറയുന്നേ, കേസ് ജയിക്കൂ? ജയിക്കണമെന്നുണ്ട്. അമ്മ അച്ഛന്റെ മുന്നിൽ തോക്കാൻ പാടില്ല ജഗേട്ടാ. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്ന് അമ്മ കോടതിയിൽ നിറഞ്ഞടിയെങ്കിലും തിരികെ വന്നപ്പോ അത്ര വലിയ ആത്മവിശ്വാസമൊന്നും പ്രകടിപ്പിച്ചില്ല. അതുപോലെ തന്നെ അച്ഛൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ശിക്ഷ കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ ജയിലിൽ പോയി കാണേണ്ടി വരും. കരയുവാണോ? കോടതി പരമാവധി ശിക്ഷ വിധിക്കുവാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനൊരു വിധി അമ്മയ്ക്ക് വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജഗേട്ട. എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അറിയില്ല. ആ കേസിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പിന്നീട് ദിയെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയും പറയണം. ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റിയാലോ? സദാനന്ദനെ മോനെ കൊണ്ട് ഒരു രക്ഷയില്ല ജഗേട്ട. അവരെ മാളത്തിൽ ഒളിക്കുമെന്ന് തോന്നില്ല. എന്റെ അമ്മയെ തറ പറ്റിക്കൊന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുക. ചിലർക്ക് ജീവൻ തിരിച്ചു കൊടുത്താൽ അങ്ങനെയാ, അവരൊരിക്കലും അടങ്ങി ഒതുങ്ങി ജീവിക്കില്ല. പിന്നെ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെയാ. നിന്റെ അച്ഛൻ ബാധ്യത തീർക്കാനായിട്ട് തന്ന 10 ലക്ഷം നീ തിരികെ കൊടുക്കല്ലേ? എന്റെ മോനോട് കൊണ്ടുപോയി കൊടുക്കാൻ പറയുമോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. നിന്നെ
അവൻ എന്തിനാടി അത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത്? എന്താ ഇത്? വെട്ടുകത്തി എടുത്ത് ഇവളുടെ തല വെട്ടി പൊളിക്കാ വേണ്ടത്. ഇവളുടെ അച്ഛൻ കൊണ്ടുതന്ന 10 ലക്ഷത്തിന്റെ ചെക്ക് ജയൻ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു ഇവളുടെ അച്ഛന്റെ കയ്യില്. അയാൾ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ മോളുടെ അമ്മയ്ക്കെതിരെ കേസ് വാദിച്ചത് മോളുടെ അച്ഛനാ. അതിന് കിട്ടിയ പ്രതിഫലമാ ആ 10 ലക്ഷം. അതുകൊണ്ട് ആ വിവരം അറിഞ്ഞിട്ടാ ജയലാലി ചെക്ക് കൊണ്ട് കൊടുക്കാൻ പോയത്. ഓ, അപ്പൊ നിങ്ങളോടും പറഞ്ഞിട്ടാവും പോയത്. നീ ആയിരിക്കും പറഞ്ഞു വിട്ടത് ആ ചെക്ക് കൊണ്ട് കൊടുക്കാൻ. നിന്റെ അമ്മയോടുള്ള സ്നേഹം കൂടിയിട്ട് അല്ലേ? അവളൊരു പ്രശ്നക്കാരിയാ, സ്വഭാവ ദൂഷ്യമുള്ളവള്. അതുകൊണ്ടാ നിന്റെ അച്ഛൻ അവളെ ജയിലിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? നിങ്ങളോട് സംസാരിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാ മതി. സസ്പെൻഷൻ കിട്ടി ഒന്നല്ല, ഒരുപാട് തവണ ഇവളുടെ അമ്മയ്ക്ക്. അത് ഇവളുടെ അച്ഛൻ ഇവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു. അയാളെ അവളെ കാരണം പൊറുതി മുട്ടി നടക്കുക. അങ്ങനെയുള്ള അവള് ജയിലിൽ പോയി കിടന്ന പിന്നെ അയാൾക്ക് മനസമാധാനം കിട്ടുമല്ലോ. എനിക്ക് കിട്ടുന്ന പോലെ അതല്ല ഇനി സത്യം. നിന്റെ അച്ഛന് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയല്ലേ നിന്റെ അമ്മയ്ക്കെതിരെ വാദിക്കുന്നത്, അവൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്? അച്ഛൻ എപ്പോഴും അമ്മയോട് വഴക്കിടും. അമ്മ വഴക്കിടാറില്ലേ? എടി, സ്നേഹിക്കുന്ന ഒരു ഭാര്യക്കെതിരെയും ഭർത്താക്കന്മാര് യുദ്ധം ചെയ്യാറില്ല. ഇവിടെ അവള് കള്ളുഷാപ്പ് കത്തിക്കുന്നു, കെട്ടിടം ഇടിച്ചു നിരത്തുന്നു. എടി, ഒരു വില്ലേജ് ഓഫീസർക്ക് അപ്പുറത്താ അവള് ചെയ്യുന്നത്. എന്നിട്ട് നിന്നെ ഇങ്ങോട്ട് തള്ളിവിട്ടതിനും തരാവെന്ന് പറഞ്ഞ തുകയുടെ ഒരു ഭാഗം തന്നപ്പോ നിനക്കത് തിരിച്ചു കൊടുക്കണോ അല്ലേ? എന്തിനാ അവൻ ചെക്ക് മാത്രമായിട്ട് കൊണ്ടു കൊടുത്തത്? നിന്നെ കൊടുക്കൂടായിരുന്നോ? അതെന്താ അവൻ ചെയ്യാത്തത്? മിണ്ടാ പറഞ്ഞോ, മിണ്ടരുതെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ നാവ് ചലിപ്പിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോവാ, ഇവളുടെ വീട്ടിലോട്ട്. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. അവിടുത്തെ അവരുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും അനുസരിച്ചിരിക്കും തിരികെ വരുമ്പോ നീ ഇവിടെ വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. സ്ത്രീധനമായിട്ട് തന്ന പണം ആരും തിരികെ വാങ്ങാറില്ല. നിങ്ങളുടെ ഈ മരുമോളുണ്ടല്ലോ ഭാഗ്യലക്ഷ്മി, നല്ല വീട് കാണാൻ വന്നപ്പോ വെറും കൈയോടെയാ കയറി വന്നത്. അന്ന് ഈ വീട്ടിനകത്ത് ഇത്തിരി മനോഗുണമുള്ള എന്റെ മരുമോളുടെ ഈ അച്ഛനെ പോലും കൂട്ടിയില്ല. എന്നതേ, ഈ നിൽക്കുന്ന വിജയനുണ്ടല്ലോ, ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോ വരേണ്ട രീതിയിലാ വന്നത്. പക്ഷേ ആ സമയത്ത് കൊച്ചുമോളുടെ കവിളിലൊരു പാടുണ്ടായിരുന്നു, ഞാൻ തല്ലിയ പാട്. അതിനെ പോലും ഇയാൾ വിമർശിച്ചിട്ടില്ല. അങ്ങനെയാ പെൺകുട്ടികളുടെ അച്ഛന്മാര് പെരുമാറേണ്ടത്. അല്ലാതെ മക്കളെ ഉപദേശിച്ച് വഷളാക്കുകയല്ല. ഭാഗ്യത്തിന്റെ 3 മക്കളെയും കഷ്ടപ്പെട്ട് വളർത്തിയതേ അവരുടെ അമ്മയാ. അല്ലാതെ അവരുടെ ഒരു കാര്യങ്ങളും നേരെ മണ്ണം ഉത്തരവാദിത്വത്തോട് നോക്കിയ അച്ഛനല്ല ഈ നിൽക്കുന്നത്. ഭാഗ്യത്തിനെതിരെ ഒരു കേസ് വന്നപ്പോഴേ അത് വാദിക്കുന്നതിന് ഇവന് കിട്ടിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് തന്ന 10 ലക്ഷം. ഒരു വക്കീലിന്റെ ജോലി കേസ് വാദിക്കില്ല. പിന്നെ ഇവളെ പോലൊരു ഭാര്യക്കെതിരെ കേസ് വാദിക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വിവരമുണ്ട് ജയലാലിന്റെ അമ്മ, അതുകൊണ്ട് നിങ്ങളുടെ മകനോട് പറയണം, എന്നിൽ നിന്ന് എന്റെ മക്കളെ അകറ്റിയ ഇവളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ മകനും കേൾക്കരുത്. അങ്ങനെ കേട്ടുകഴിഞ്ഞ ജയലാല് എന്റെയും നിങ്ങളുടെയും ഒക്കെ ശത്രുവാകും. എന്റെ വിജയ, ഇപ്പൊ എന്റെ മോൻ ചെയ്ത ഈ കൊള്ളരുതായ്മയുടെ പേരില് ഇവളുടെ മകളെ ഞാനിവിടെ തിരികെ കൊണ്ടുവിടേണ്ടതാ. ഞാൻ വരുമ്പോ അവളും കൂടെ കാണേണ്ടതാ. പിന്നെ എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്ക്. വിജയൻ ഒരാളെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാ നിന്റെ മോൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കൊച്ചൊരു പാവമാ. എല്ലാവരും പാവങ്ങളാ, പക്ഷേ ചെറിയൊരു അവസരം കൊടുത്താ മതി, അതോടെ തനി ഗുണം കാണിക്കും. ഞാനേ ജയിലിലേക്ക് പോവാൻ വേണ്ടി കാത്തിരിക്കാ നിന്റെ മോള്. അതൊക്കെ ജയലാലിന്റെ അമ്മയുടെ തെറ്റിദ്ധാരണയാ. കേട്ടോ ജയലാലിന്റെ അമ്മ, ഇവള് പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി. നമ്മൾ എന്ത് പറഞ്ഞാലും സംശയം അല്ലെങ്കിൽ. വീട്ടിനകത്ത് ഭാര്യയും മക്കളും അവനോടൊപ്പം അല്ല. അതുപോലെ തന്നെ അമ്മയും അച്ഛനും അവന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയുകയില്ല. അതുകൊണ്ടേ മരുമോന്റെ അമ്മയെ കൂട്ടുപിടിച്ചിരിക്കുക. അല്ലെങ്കിലും ക്രിമിനൽസുമായിട്ടാണല്ലോ കൂട്ട്. ഞാൻ കണ്ട ഏറ്റവും വലിയ ക്രിമിനല് ഈ വീട്ടിനകത്ത് തന്നെയാ, എന്റെ തൊട്ടു മുന്നിൽ. ഇനിയും നീ കൂടുതൽ സംസാരിച്ച
എന്റെ കൈ നിന്റെ കാരണത്ത് വീഴും. ജയലാൽ ചെക്ക് ഇവിടെ കൊണ്ട് തന്നത് നിങ്ങളെ വിളിച്ചു പറഞ്ഞത് അല്ലേ? സംശയം തടി, അവൻ അതുപോലെ എന്നെ അപമാനിച്ചിട്ടാ പോയത്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അവരുടെ മോൻ കാണിച്ച ആവേശത്തെ പറ്റി. അതിനെന്താ? ഞാൻ 10 ലക്ഷം കൊടുത്തത് ജയലാലിന്റെ അമ്മയുടെ കയ്യില്. അതുകൊണ്ട് അവരറിയണം സംഭവിച്ചത് എന്താണെന്ന്. അവിടെ നിന്റെ മോളെ പറ്റി നീ ആലോചിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞതിനേക്കാൾ മുമ്പ് ഒരു തുക കൊണ്ടുപോയി കൊടുത്തത്. അതെ, അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. ഇന്നലെ നീ ചെയ്ത പ്രവൃത്തിയുടെ പേരിലേ സന്തോഷിച്ച അമ്മയും മക്കളും ഇന്ന് അതിന്റെ പേരിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതുപോലെടാ നീ ഓരോന്നും ചെയ്തു കൂട്ടിയത്. തനി കാളന്മാരെ പോലെ. ലോകത്തെല്ലാ മക്കൾക്കും മനസമാധാനം കൊടുക്കുന്നത് അമ്മമാരാ. ഇവിടെ എനിക്ക് അതിനുള്ള ഭാഗ്യം കൂടി ഇല്ല. എന്താ നിധി? ഇനി ഇതിന്റെ പേരില് ദീപമോളെ ആ പോയവള് ഉപദ്രവിക്കോ? അറിയില്ലമ്മേ. ആ ജയിൽവാസിയുടെ സംസാരത്തിന് മുന്നിൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു മോളെ? മക്കളുടെ കാര്യം വരുമ്പോ പിടിച്ചു നിന്നല്ലേ പറ്റൂ. അതറിയാവുന്ന ഞാൻ എന്നെ നിയന്ത്രിച്ചല്ലേ പറ്റൂ. അവരുടെ മുന്നിൽ തല താഴ്ത്തിയല്ലേ പറ്റൂ. ഞാൻ ഹരിയണ്ണ വിളിച്ചപ്പോ ഏട്ടത്തിയുടെ അമ്മ വേണമെങ്കിൽ കോടതിയിൽ പ്രസന്റ് ആവാന്നൊക്കെ പറഞ്ഞു. അതെവിടെ അറിഞ്ഞ പ്രശ്നാവില്ലേ? ഇവിടെ അറിയിച്ചോണ്ടല്ലോ അങ്ങോട്ട് പോകുന്നേ. എന്റെ അച്ഛന്റെ സ്വഭാവം ലാലേട്ടന് മനസ്സിലായല്ലോ. കോടതിയിൽ എന്ത് നടന്നാലും അത് ലാലേട്ടന്റെ അമ്മയെ വിളിച്ചു പറയും. പൂജയെടുത്തിയുടെ അമ്മേ തന്റെ അച്ഛന് പരിചയമുണ്ടോ? അവരെ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാനാ? എന്നാലും അതൊന്നും എന്റെ അമ്മ സമ്മതിക്കുന്നു തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണോടോ? അല്ലാതെ തന്റെ അമ്മ ജയിലിൽ പോയി കാണാൻ പറ്റുമോ? അതെനിക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. താൻ അമ്മയൊന്നും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. ദീ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അമ്മ ഒരു നല്ല വക്കീലിനെ വെക്കണമെന്ന് പറഞ്ഞു, പക്ഷെ അമ്മ അത് കൂട്ടാക്കുന്നില്ല. ഞാനും വിളിച്ചു, അപ്പോഴും നിന്നടത്ത് തന്നെ നിക്കുക. ഇപ്പോ ഇവിടെ ഭർത്താവിനെതിരെ ഭാര്യ വാദിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ജയിച്ചേ തീരുമെന്ന വാശിയിലായിരിക്കും തന്റെ അച്ഛൻ. എന്ന് മാത്രമല്ല 10 ലക്ഷം രൂപ സദാനന്ദന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയല്ലോ. അതെ, 10 ലക്ഷം രൂപ വാങ്ങി. ഇനിയിപ്പോ കേസ് തോറ്റ് ഇവളുടെ അമ്മ ജയിലിൽ പോയാലുണ്ടല്ലോ, ഒരു 15 ലക്ഷം കൂടി ഇവളുടെ അച്ഛന് കിട്ടും. അതും ഇവിടെ കൊണ്ടുവന്ന് തരും. അതോടെ നമ്മളുമായിട്ടുള്ള ബാധ്യത തീരും. ദീപയുടെ അമ്മയെ കോടതി ശിക്ഷിക്കുന്നതിന് കിട്ടുന്ന പാരിതോഷികല്ല ഇത്. ഒരു വക്കീലിന്റെ പണി എന്താടാ? അയാളെ വിശ്വസിച്ച് ആരെങ്കിലും കേസ് ഏൽപ്പിച്ചാ അത് വാദിക്കുക, എന്നിട്ട് കോടതിയില് അനുകൂലമായിട്ടുള്ള വിധി വാങ്ങിച്ചെടുക്കുക. നിന്റെ ഏട്ടന്റെ ഭാര്യ എനിക്കെതിരെ കേസ് കൊടുത്തപ്പോ അവളുടെ അമ്മ വീറോടെ വാദിച്ചല്ലോ കോടതിയില്. ആ സമയത്ത് നീയോ നിന്റെ ഏട്ടനോ അവരെ വിലക്കിയോ? ഞാനും ഏട്ടനൊക്കെ വിലക്കാൻ നോക്കിയതാ. ഞാക്കിയെന്ന് പറഞ്ഞിട്ട് അവര് കേസ് ചെയ്യുന്ന പിന്മാറിയോ? ഇവിടെ ഉണ്ടല്ലോ, ഇവളുടെ അമ്മയ്ക്ക് കുറച്ച് എല്ല് കൂടുതലാ, അതിനവള് കുറച്ചുനാള് ജയിലിൽ കിടക്കണം. മിക്കവാറും നിന്റെ അമ്മയെ എനിക്ക് ജയിലിൽ വെച്ച് കാണേണ്ടി വരും. അവിടെ എന്തിനും പോന്ന ചില സാധനങ്ങളുണ്ട്. അവര് നിന്റെ അമ്മ പുറത്ത് കിടക്കുന്നതിന് മുമ്പ് അവളുടെ എല്ലാ വേണ്ടാത്ത സ്വഭാവങ്ങളും കളഞ്ഞോളും. അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു മുൻധാരണയുള്ളത് നല്ലതല്ലേ? ഇവള് ഇവളുടെ അനിയത്തി നശിച്ചത് ഇവളുടെ അമ്മ കാരണമാണെന്ന് വിജയൻ വക്കീലിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. ദീപയെ കൊണ്ട് ഇവിടെ അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? എടാ, ഇവളുടെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് നിന്നെയും കൊണ്ട് ഇവള് ചുറ്റാൻ പോയത്. ഞാനൊരു വക്കീലല്ല, എങ്കിലും ആദ്യത്തെ കോടതി കഴിഞ്ഞപ്പോ കോടതി വിധി എനിക്കെതിരെ ആകുമെന്ന് ഉറപ്പിക്കാൻ മോളുടെ അച്ഛന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കേസ് അത്ര നിസ്സാരമായി ജയിക്കാൻ കഴിയുന്ന ധാരണ അങ്ങേർക്കില്ല. അതുകൊണ്ടാ കേസ് നന്നായി പഠിക്കുന്നത്. മോളുടെ അമ്മ വീട്ടിനകത്തുള്ളതിനേക്കാളും ജയിലിനകത്ത് കിടക്കുന്നത് അങ്ങേർക്ക് ഇഷ്ടം. അമ്മയില്ലാത്ത ഈ വീടൊരു മരണ വീടാ. അപ്പോ അമ്മ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? എല്ലാവരും
എല്ലാ കാലവും നമുക്കൊപ്പം ഉണ്ടാവുമെന്ന് കരുതരുത് മോളെ. പിന്നെ ജയിലിലേക്കാണ് നമ്മ പോകുന്നെങ്കിൽ അവിടെ വെച്ചൊരാളെ കാണേണ്ടി വരും. എന്റെ മരുമോന്റെ അമ്മയെ. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റോ? ഞാൻ സുഖമായിട്ട് ഉറങ്ങും. മോൾക്കുറക്കം വരുന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ കിടന്നു. ഇനി കുറച്ചു നാളത്തേക്ക് അമ്മയ്ക്കിപ്പോ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയൊന്നും പറയല്ല അമ്മ. അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഏത് വക്കീല അമ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നെന്നൊക്കെ ചോദിച്ചപ്പോ പ്രഗത്ഭനായ ഒരാളെന്നൊക്കെയാ ഞാൻ പറഞ്ഞത്. നാളത്തെ കാര്യം ആലോചിക്കുമ്പോ ആർക്കും ഒരു സമാധാനം ഇല്ലമ്മ. ചേച്ചിയാക വിഷമത്തില്ല. അമ്മ കേസ് തൊട്ട അമ്മയെക്കാളും തോക്കുന്നത് ഞങ്ങളെ മക്കളാ. എന്തായാലും ഇനിയിപ്പോ നാളത്തേക്ക് വേറെ വക്കീലിനെ വെക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് വിധി എന്തായാലും അത് സ്വീകരിച്ചേ പറ്റൂ. മോള് പോയി കിടന്നുറങ്ങിക്കോ. മോളുടെ അച്ഛൻ പറയാറില്ലേ ഈ വീടൊരു കോടതിയാണെന്ന്. അത് ശരിയാ. വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടക്കുന്ന വീടാണിത്. അതിന് സാക്ഷികൾ നിങ്ങൾ മക്കളായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് എന്റെ അനുഭവം തന്നെയാ എന്റെ പാഠമെന്ന്. നാളെ അമ്മയുടെ കഴിവിന്റെ പരമാവധി പൊരുതി നോക്കും. പിന്നെ വിധി അനുകൂലമാവുന്നതും പ്രതികൂലമാവുന്നതും ഒക്കെ ദൈവത്തിന്റെ കയ്യില. അമ്മയിപ്പോ സസ്പെൻഷനില്ല. കോടതി വിധിയെതിരായ ജോലി പോകുന്ന കാര്യം ഉറപ്പാ. ജോലിയില്ലാത്ത അമ്മ വീട്ടിലില്ലാത്തതാ മോളെ നല്ലത്. അപ്പോ ഒരാൾക്കുള്ള അരി കുറച്ചിട്ടാ മതിയല്ലോ. എന്തൊക്കെയാ അമ്മ പറയുന്ന? സാധാരണ കോടതിയിൽ ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ പേരും നാളോ എന്ന് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. കള്ളസാക്ഷി പറയുന്നത് കുലത്തൊഴിലാക്കിയിരിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സദാനന്ദന്റെയും അയാളുടെ മകന്റെയും പണം പറ്റുന്നവരാണെന്നും മനസ്സിലായി. നിങ്ങൾ രണ്ടാളും തന്നെയാ അന്ന് കള്ളുഷാപ്പ് കത്തിച്ചത്. അതിന് ഞാൻ സാക്ഷിയാണ്. ഇനിയിപ്പോ നിങ്ങളല്ല കത്തിച്ചതെന്ന് പറയാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? ഇല്ല. ഇതുപോലെ സത്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയോ? നിങ്ങളൊക്കെ സദാനന്ദൻ മുതലാളിയെന്ന് വിളിക്കുന്ന സദാനന്ദനും അയാളുടെ മകൻ കാർത്തികേയനും പുറമ്പോക്ക് ഭൂമിയൊക്കെ ഇഷ്ടംപോലെ കയ്യേറിയിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല. പുറമ്പോക്ക് ഭൂമി എന്ന് പറഞ്ഞിട്ട് അന്യന്റെ കെട്ടിടങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ട് അവിടെ ബഹുനില മന്ദിരങ്ങൾ ഈ പറയുന്ന സദാനന്ദൻ കെട്ടിപ്പൊക്കിയിട്ടില്ലേ? അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല. പിന്നെ അറിയാവുന്ന ഒരു കാര്യം ചോദിക്കാം. കോടതിക്ക് അറിയേണ്ട യഥാർത്ഥ സംഭവമാണ് ചോദിക്കാൻ പോകുന്നത്. അന്ന് കയ്യേറിയ കള്ളുഷാപ്പ് പൊളിച്ചു കളയാൻ ഞാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അതിനു മുൻപ് നിങ്ങളെ ഞാൻ കണ്ടിരുന്നോ? നിങ്ങളോട് അത് കത്തിച്ചു കളയാൻ ഞാൻ പറഞ്ഞിരുന്നോ? യുവറോണ്, ഇവിടെ ഒരാൾ കണ്ണു കാണിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പൈസ വാങ്ങിച്ചവരാ. അതിനുള്ള നന്ദി കാണിക്കാന് അവിടെ ഇരുന്ന ഒരാൾ ആംഗ്യ ഭാഷയിൽ പറയുന്നത്. പ്രതിയായിട്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടി വാദിക്കുമ്പോ കാഴ്ച ശക്തി കൂടും. പലരും കാണാത്തത് അവർ കണ്ടെന്ന് പറയും യുവറോണ്. ഞാൻ കണ്ട കാര്യങ്ങളെ പറയാറുള്ളൂ യുവറോണ്. നിങ്ങൾ സത്യം പറയണം. നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടോ കള്ളുഷാപ്പ് കത്തിച്ചു കളയാൻ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? ആരെയാ നിങ്ങൾ ഭയക്കുന്നത്? ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഇവിടെ എടുക്കരുത്. കോടതിക്ക് വേണ്ടത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും വില്ലേജ് ഓഫീസർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുമാണ്. എന്നിട്ടും നിരപരാധിയായ എന്റെ കക്ഷിയെ നിങ്ങൾ പ്രതിയാക്കാൻ നോക്കണോ? ഞങ്ങൾ നടന്ന കാര്യങ്ങളാ സാർ പറഞ്ഞത്. കോടതിയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്ന്, ഇന്ന് കോടതിയിൽ പറയുന്നത് മറ്റൊന്ന്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ കേസ് ഒന്നുകൂടി പുനഃപരിശോധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങൾക്ക് പോകാം.
സദാനന്ദന്റെ കള്ളുഷാപ്പ് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടത് ഭാഗ്യലക്ഷ്മിയാണെങ്കിലും അവർ കള്ളുഷാപ്പ് കത്തിച്ചു കളയാൻ നിമിത്തമായിട്ടില്ലെന്ന് സാക്ഷിമൊഴികളിൽ നിന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ആരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയെ കുറ്റക്കാരിയായി കാണാൻ ഈ കോടതിക്ക് കഴിയില്ല. അതിനാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. എടോ, നല്ലൊരു ഭാര്യയും മക്കളെയും ആണല്ലോ തനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ തനിക്ക് എന്തിന്റെ സൂക്കേടാടോ? കുടുംബം നോക്കുന്നില്ല, പോട്ടെ. എന്നാൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ അമ്മയെ സ്നേഹിക്കാനെങ്കിലും തനിക്ക് ശ്രമിച്ചുകൂടെ? എന്റെ വീടിനെ പറ്റി എന്റെ ഇളയമോൾ പറയുന്ന മാത്രമേ ജഗൻ അറിയൂ. മക്കൾക്കാണല്ലോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അവര് പറയുന്നത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ വളർത്തി വഷളാക്കിയ മക്കള് എന്റെ മക്കള്. അത് തന്നെ നിങ്ങളുടെ കഴിവുകേടല്ലേ? അച്ഛൻ അച്ഛനായാൽ ഒരു മക്കളും അമ്മയുടെ മാത്രം മക്കളാവില്ല, അവരച്ഛന്റെ കൂടി മക്കളായിരിക്കും. ജഗനിപ്പ എന്താ വേണ്ടത്? തോറ്റ് തലതാഴ്ത്തി വരികയല്ലേ? ആ മുഖം ഒന്ന് കണ്ടേക്കാന്ന് കരുതി. സത്യത്തിൽ സദാനന്ദനെയും കാർത്തിയേക്കാളും എന്തൊരു ചതിയനാടോ താൻ. സ്വന്തം ഭാര്യയ്ക്കെതിരെയുള്ള കേസിന് 10 ലക്ഷം രൂപ വാങ്ങിക്കുക, എന്നിട്ട് അത് മൂത്ത മോളുടെ ബാധ്യത തീർക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുക. ആ സമയത്ത് പാവ അമ്മയും മക്കളും നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ കരുതുക. എന്നിട്ട് അതിന്റെയൊക്കെ അവസാനം ഒരച്ഛനും ചെയ്യാത്ത പ്രവൃത്തിയല്ലടോ നിങ്ങൾ ചെയ്തത്. അതിന് കഴിക്കുന്ന ഭക്ഷണത്തില് വിഷം കലർത്തി തരിക വേണ്ടത്. കൊല്ലണം ഇത്രക്കാരെ, അല്ലെങ്കിൽ തന്നെ കൊല്ലുന്നുണ്ട് എന്റെ ഭാര്യ വാക്കുകൾ കൊണ്ട്. ഇന്ന് കോടതിയിൽ പോലും കൊന്നല്ലോ. പ്രശസ്തനായ വക്കീൽ ഭാര്യയുടെ മുമ്പിൽ അടിയളവ് പറഞ്ഞില്ലേ? അതിന്റെ പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട്. എന്താ സംശയം? നിങ്ങളുടെ ഇളയ മകളുണ്ടല്ലോ ദിയ, അവളൊരു മിടുക്കി കുട്ടിയാ. ദിയ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ ഒരിക്കലും കോടതിയിൽ പരാജയപ്പെടാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? അച്ഛൻ തോൽക്കണം, പിന്നെ തോൽപ്പിച്ചടങ്ങുന്ന എനിക്ക് വാശിയായി. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തടോ? നീ ആര് പറഞ്ഞിട്ടാ കള്ളു ഷോപ്പ് കത്തിച്ചത്? ചോദിച്ചു കേട്ടില്ലേ, ആര് പറഞ്ഞിട്ടാ നീ ഷോപ്പ് കത്തിച്ചെന്ന്? വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടാണോ? അല്ല, ഞങ്ങൾ ഷോപ്പ് കത്തിച്ചത് സദാനന്ദ മുരളി പറഞ്ഞിട്ട. അപ്പൊ അങ്ങനെ പറയാവൂ കോടതിയിലും. അതിപ്പോ എന്തതിപ്പോ പറഞ്ഞത് കേട്ടാ മതി. നീയൊക്കെ കേട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ ഭാര്യയും മക്കളും നിന്നെ കാണില്ല. അങ്ങനെ ചെയ്തേന് സദാനന്ദ മുരളിയുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ വാങ്ങിയതാണമാര്. എത്ര പൈസ വാങ്ങിയാലും നിന്നോടൊന്നും അത് തിരിച്ചു ചോദിക്കില്ല സദാനന്ദന് മോനുമൊന്നും. അതിനുള്ള ചങ്കൂറ്റ അവന്മാർക്കില്ല. കോടതി കൂടുന്നത് വരെ ഈ വിവരം സദാനന്ദനും അവന്റെ മോനും അറിയാൻ പാടില്ല. അതിനുശേഷം അവന്മാർ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ പേര് പറഞ്ഞാ മതി അവന്മാരാട. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയായിട്ടും നിങ്ങളുടെ മൂത്ത മകളെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തിയിട്ടും അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ആ കുട്ടിയുടെ നന്മ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയുടെ നല്ല മനസ്സുകൊണ്ടുകൂടിയാ. അങ്ങനെ നല്ല മനസ്സുള്ള ഒരു ഭാര്യയാണ് നിങ്ങൾ വെറുപ്പോടുകൂടി നോക്കുന്നത്, അവരെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറയാലോ, നിങ്ങളുടെ മൂത്ത മോന് കയ്യിൽ തഴമ്പില്ലാതെ പോയി, അല്ലെങ്കിൽ നല്ല അടിയും തന്ന് നിങ്ങളെ വെളിയിലാക്കിയിട്ട് അവന്റെ അമ്മയ്ക്ക് നിങ്ങളെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിച്ചേനെ. കഴിഞ്ഞോ? നിങ്ങളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ നിങ്ങൾ കാരണം ഇനി എന്തെങ്കിലും തകർച്ച ഉണ്ടായാൽ എന്നെ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ സദാനന്ദനെയും മോനെ പോലെയല്ല, നിങ്ങൾക്ക് ഞാനൊരു ഭീഷണിയായിരിക്കും. ഞാൻ വലിയ മരണഭയമില്ലാത്ത കൂട്ടത്തില. എന്നൊന്നും പറയണ്ട, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന വക്കീല, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന വക്കീല്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ വാദിക്കൂ, നിങ്ങൾക്ക് വേണ്ടിയേ ജീവിക്കൂ.
അങ്ങനെയുള്ളവർക്ക് ജീവിക്കണമെന്നുണ്ടാവും, അവർക്ക് മരണഭയം കൂടുതലുണ്ടാവും. അതൊന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. എന്നാൽ ഈ പറഞ്ഞ വികാരം ഒട്ടുമില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ജീവൻ പോയില്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവരെ നോവിക്കുന്നവരുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും. ഇനി വീട്ടിനകത്തോട്ട് ചെന്ന എന്നെ കൊച്ചാക്കാനും താറടിക്കാനും അവിടെ ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ ജഗനിപ്പ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. ഇനി ഞാൻ പൊക്കോട്ടെ. പൊയ്ക്കോ, നിങ്ങളെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ദീയയുടെ അച്ഛനെന്ന രീതിയിലാണ് നിങ്ങളുടെ ദേഹത്ത് ഞാനിന്ന് കൈവയ്ക്കാത്തത്. ഇല്ലെങ്കിൽ പേരെടുത്ത വക്കീല് ഇനി ഒരു കേസ് വാദിക്കാനും കോടതിക്കകത്തേക്ക് പോവില്ലായിരുന്നു. അച്ഛന്റെ മീശയ്ക്ക് എന്ത് പറ്റി? തോൽവിയാടാ തുടരെ തുടരെ. അതുകൊണ്ട് കൊമ്പിന്റെ ആവശ്യമില്ലാന്ന് തോന്നി, അതങ്ങ് മുറിച്ചു കളഞ്ഞു. ഇനി ഭാഗ്യലക്ഷ്മിയും കുടുംബവും തറ പറ്റിയിട്ട് ഞാൻ മീശ പിരിക്കൂ. പാഞ്ചാലി ശബ്ദമാണോ? കളിയാക്കിയ ചവിട്ടിക്കൂടി ഞാൻ മൂലക്കിടും. എന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ വക്കീല് പോലും ഇല്ലാതാ. ആ വില്ലേജ് ഓഫീസർ കേസ് ജയിച്ചത് അത് അവരുടെ ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ടാ. നിന്നെ ഞാൻ വേണ്ട. ഇവിടെ പോലെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുത്തി ഇവിടെ ഉള്ളതാ നമ്മുടെ എല്ലാ പരാജയങ്ങൾക്കും കാരണം. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സതേട്ടിന് ഇത്ര ഐശ്വര്യം ഉണ്ടായത് അത് ബന്ധുക്കളും നമ്മളെ അറിയുന്നവരും ഒക്കെ പറഞ്ഞതാ. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞ അവന്റെ ഒക്കെ വായിൽ ഞാൻ തുണി തിരുകും. തുണി തിരികാലും പണി തിരികാലും അത് തന്നെ സത്യം. ഞാൻ വന്നതിന് ശേഷം 10 കാശ് സതേട്ടൻ കണ്ടു തുടങ്ങിയത്. കേറി പൊടിയത് എന്നെ തന്നെ എനിക്ക് പിടിക്കാതിരിക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തോണ്ടാ മീശ വെട്ടിക്കളഞ്ഞത്. അതിനിടയ്ക്ക് അവളുടെ ഒരു ഗുണവധികാരം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശരിക്കും എന്താ സംഭവിച്ചത്? എന്തു ചെയ്യാൻ അച്ഛ, പൈസ വാങ്ങിയിട്ട് കോടതി കയറിയവന്മാര് കൂറുമാറിക്കളഞ്ഞു. അവന്റെ ഒക്കെ നട്ടല് നോക്കി ചവിട്ടിക്കൂടായിരുന്നു നിനക്ക്. അവനെയൊക്കെ ചവിട്ടിയിട്ട് എന്താച്ചാ കാര്യം? ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും ജഗനാ പ്രതി. അതിലുപരി ഭാഗ്യലക്ഷ്മിയുടെ ഇളയ മോളും. അവള് തന്നെയാ അവനെ കൊണ്ട് കേസ് അനുകൂലമാക്കിച്ചത്. നമ്മൾ എത്ര പണം പറഞ്ഞാലും സ്വന്തം ജീവന് ഭീഷണിയാണെന്ന് കണ്ട ആരും മൊഴിമാറ്റി പറയും. കേസ് ജയിച്ച ശേഷം അവൾ കോടതിക്ക് പുറത്തു വെച്ച് നിന്നെ താറടിച്ചോ? കുറച്ച്. ആ കിഴങ്ങനൊന്നും പറഞ്ഞില്ലേ അവളുടെ ഭർത്താവ് 10 ലക്ഷം രൂപ ഒരു ഉളുപ്പൂല്ലാതെ വാങ്ങിച്ചോണ്ട് പോയതാണല്ലോ. ആ കാശ് പോയച്ച. ഇനിയിപ്പോ 15 ലക്ഷം കൊടുക്കണ്ട. എങ്കിലും 10 ലക്ഷം കൊടുത്തത് അവന്റെ മോക്ക് പ്രയോജനപ്പെട്ടല്ലോ. ഇവിടെ അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ കേസിൽ ഭാഗ്യലക്ഷ്മി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോവില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നും സാക്ഷികളാ ചതിച്ചത്. ഏതായാലും നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഇനി അവൾക്കെതിരെ കേസുണ്ട്. അവൾ അനധികൃതമായി പൊളിച്ചു കളഞ്ഞ പല കെട്ടിടങ്ങളുടെ അവകാശികൾ. കൂടുന്ന ആൾക്കാരൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നീ എന്റെ കവിളിത്തെല്ലാം വന്നല്ലോ. പകരം നിനക്കൊരു ഉമ്മ തന്നാലും ഇവിടെ ആരും എന്നോട് ഒന്നും ചോദിക്കില്ല. നീ എന്താ നാട്ടിലെ ദാതയാണോ? അതെ, ഒരു ചിന്ന ദാതയാ. ഇവരോടൊക്കെ ചോദിച്ചാ മതി, അവര് പറഞ്ഞുതരും എന്റെ ചരിത്രം. നിന്നെ പോലൊരു വായി നോക്കിയുടെ ചരിത്രമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പിന്നെ നീ പറഞ്ഞില്ലേ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയാലും ഇവിടെ ആരും ഒന്നും ചോദിക്കില്ലാന്ന്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് തേടേണ്ട ആവശ്യം എനിക്കില്ല.
ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യും. അതിപ്പോ ഏത് തമ്പുരനായാലും ശരി. അതുകൊണ്ട് തന്നെ നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രമൊന്നും എനിക്ക് തിരക്കേണ്ട കാര്യമില്ല. ആള് കൊള്ളാലോ, ഈ തന്റേടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് താഴെ വീണ കവർ ഞാൻ എടുത്തു. വേണ്ട, താഴെ വീണത് കുനിഞ്ഞെടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ലോകം മാറിയത് നീയൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് അറിയാൻ ശ്രമിക്കുന്ന നല്ലതാ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്ന് തുറച്ചു നോക്കിയാ പോലും നീയൊക്കെ ജയില. അയ്യോ, ജയിലിൽ നിന്നാ മോളെ ഞാൻ ഇറങ്ങി വന്നത്? ഇപ്പൊ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് കോടതിയുടെയും ജയിലിന്റെയും കാര്യമൊന്നും ഇങ്ങോട്ട് പറയണ്ട. ജയിലും വീടും ഒക്കെ എനിക്ക് ഒരുപോലെ. എന്നാലേ, ഞാനും ഈ പറഞ്ഞ ജയിലും കോടതിയും ഒന്നും പേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അവിടെ ഞാൻ കിടന്നിട്ടില്ലെങ്കിലും അവിടെ ഞാൻ പോയിട്ടുണ്ട് പല തവണ. ഓ, അതുകൊണ്ട് നിന്റെ ഈ നോട്ടവും സംസാരവും ഒക്കെ കണ്ടും കേട്ടും ഭയക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. അവിടെ നിന്റെ സാമർഥ്യം എടുത്താ മതി. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ വെച്ച്. എനിക്കും അങ്ങനെ തോന്നി. ഏതെങ്കിലും കോടതിയിൽ വെച്ചായിരിക്കും. വക്കീലാണോ? എന്റെ മേൽവിലാസം ഒന്നും താൻ അറിയണ്ട. ഇവള് കൊള്ളാലോ.